ശ്രീകാന്ത് റെഡ്ഡി ആന്ധ്രാപ്രദേശിലെ കദപ്പ ജില്ലയിൽ താമസിച്ചിരുന്ന ഒരാൾ. പീപ്പിൾ എഗെയിൻസ്റ്റ് കറപ്ഷൻ PAC എന്ന NGOയുടെ ഫൗണ്ടറാണ് ഇയാൾ. അതായത് കറപ്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ച് എവിടെയെങ്കിലും കറപ്ഷൻ കണ്ടാൽ അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത് അറിയിക്കുകയും ചെയ്തിരുന്ന ഒരു NGOയുടെ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഫൗണ്ടർ. ഈ NGOയ്ക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. ധാരാളം ലൈക്സും ഈ പേജിനുണ്ടായിരുന്നു. മാത്രമല്ല ട്വിറ്റർ അക്കൗണ്ടിൽ ധാരാളം പൊളിറ്റീഷ്യൻസിനെ ടാഗ് ചെയ്ത് പോസ്റ്റുകളുണ്ടായിരുന്നു. അതായത് കറപ്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ. ചില യൂട്യൂബ് ചാനൽസിന് ഇൻ്റർവ്യൂസും കൊടുത്തിട്ടുണ്ട്. IAS ആൻഡ് IPS ഓഫീസേഴ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യും. സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവായിരിക്കുന്നൊരു സമയത്ത് ഈ ഫേസ്ബുക്ക് പേജിന് തന്നെ 6K ലൈക്സ് ഉണ്ടായിരുന്നു. ഇതുപോലെ ചെറുപ്പക്കാരനായ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിനോട് സംസാരിക്കാൻ ധാരാളം പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അവർ ഈ പേജസിലേക്ക് മെസ്സേജസൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ 2018 ഭുവനേശ്വരി എന്ന പെൺകുട്ടി ശ്രീകാന്തിനെ ഓൺലൈനിൽ മീറ്റ് ചെയ്യുന്നു. അവൾക്കപ്പോൾ 24 വയസ്സായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലായിരുന്നു അവൾ താമസിച്ചിരുന്നത്. ഒരു ഫേമസ് IT ഫേമിലായിരുന്നു അവൾ വർക്കും ചെയ്തിരുന്നത്. രണ്ടുപേരും ഓൺലൈനിൽ സംസാരിക്കാൻ തുടങ്ങി. അതൊരു പ്രണയമായി. പിന്നെ ഈ റിലേഷൻ അവരുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. അവസാനം ഭുവനേശ്വരി വീട്ടുകാരുടെ സമ്മതമില്ലാതെ തന്നെ ശ്രീകാന്തിനെ വിവാഹം ചെയ്തു. ഭുവനേശ്വരിക്ക് ശ്രീകാന്തിനെ അത്രയ്ക്കും വിശ്വാസമായിരുന്നു. കാരണം തെറ്റിനെതിരെ പ്രതികരിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു വലിയ തെറ്റ് ചെയ്യില്ല. പക്ഷെ ഓൺലൈനിൽ നല്ല ഇമേജുള്ള ഒരാൾ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൈകൊണ്ട് തൻ്റെ മരണം ഉണ്ടാവുമെന്ന് ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചില്ല. വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ജൂൺ. വെൽക്കം ടു ദ സ്റ്റോറി. സ്ത്രീധനം. ഡൗറി ചോദിക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്. അതിനിടയിലാണ് ഇത്തരമൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ഡൗറി ചോദിക്കുന്നത് തന്നെ. അങ്ങനെ ഡൗറി ചോദിച്ച് വൈഫിനെ ടോർച്ചർ ചെയ്യുന്നു. ഇയാളെ സംബന്ധിച്ച് ഡൗറി ചോദിക്കുന്നതൊക്കെ ഏറ്റവും ചെറിയ തെറ്റ്. ഇയാൾ ശരിക്കും ഒരു ഫ്രോഡായിരുന്നു. ഇയാൾക്കെതിരെ പല ചീറ്റിംഗ് കേസുകൾ പല പോലീസ് സ്റ്റേഷനിലായിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്നത് 2021. ശ്രീകാന്തിൻ്റെ ഫ്രോഡ് കളി എക്സ്ട്രീം ലെവൽ വരെ എത്തിയ സമയം. അത് തൻ്റെ 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ആ കുഞ്ഞിൻ്റെ അമ്മയെ കൊന്ന് കത്തിച്ചത് വരെ എത്തി കാര്യങ്ങൾ. ഭുവനേശ്വരിയുടെ നേറ്റീവ് ഡിസ്ട്രിക്റ്റ് ചിറ്റൂർ. ശ്രീകാന്തിൻ്റെ കദപ്പ. രണ്ടുപേരും താമസിച്ചിരുന്നത് ഹൈദരാബാദിലായിരുന്നു. ഭുവനേശ്വരിക്ക് IT ഫേമിൽ ജോലിയുണ്ടായിരുന്നു. മാരേജ് കഴിഞ്ഞ് ഇവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുട്ടിക്ക് 1.5 വയസ്സ്. അന്ന് 2021 ഫെബ്രുവരി മാസത്തിൽ കോവിഡ് പാൻഡമിക് ടൈമിൽ ഭുവനേശ്വരിക്ക് കുറേ മാസത്തേക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. സോ അവർ തിരുപ്പതിയിലേക്ക് താമസം മാറി. അവിടെ ഒരു റെൻ്റഡ് അപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു മാറിയത്. ആദ്യം വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലും ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പാരൻസിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറി. അവർക്കപ്പോഴേക്കും ഭുവനേശ്വരിയോട് ദേഷ്യമൊക്കെ മാറിയിരുന്നു. അങ്ങനെ 2021 ജൂൺ മാസത്തിൽ ഭുവനേശ്വരിയുടെ പാരൻസിനെ ശ്രീകാന്ത് ഫോൺ ചെയ്തു. ഭുവനേശ്വരിക്ക് കോവിഡാണ്. കോവിഡ് അവൾക്ക് നല്ല പോലെ ബാധിച്ചു. ഇത് കേട്ട് ഭുവനേശ്വരിയുടെ പാരൻസ് പാനിക്കായി. അവർ തിരുപ്പതിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ശ്രീകാന്ത് പറയുന്നത് ഈ പാൻഡമിക് ടൈമിൽ തിരുപ്പതിയിലേക്ക് വന്നിട്ട് ഒരു കാര്യവുമില്ല, കോവിഡ് അവരെയും ബാധിക്കുമെന്ന്. സോ ശ്രീകാന്ത് തന്നെ ഭുവനേശ്വരിയെ ടേക്ക് കെയർ ചെയ്തോളാമെന്ന് പറഞ്ഞു. പാരൻസ് ശ്രീകാന്തിനെ വിശ്വസിച്ചു. ഈ കോൾ കഴിഞ്ഞതിൻ്റെ 2 ദിവസത്തിന് ശേഷം ശ്രീകാന്ത് ഭുവനേശ്വരിയുടെ പാരൻസിനെ വീണ്ടും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഭുവനേശ്വരി കോവിഡ് വന്ന് മരണപ്പെട്ടു എന്ന്. പക്ഷെ ബോഡി തനിക്ക് കിട്ടിയില്ല. കാരണം ഭുവനേശ്വരിക്ക് കോവിഡ് ഡെൽറ്റ വേരിയൻ്റ് ആണ്. തിരുപ്പതിയിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ബോഡിയുള്ളത്. സോ അതോറിറ്റീസ് ബോഡി അടക്കം ചെയ്യും. കോവിഡ് ഡെത്ത് ആയതുകൊണ്ട് അധികൃതർ ബോഡി വിട്ടുതരില്ല. ഭുവനേശ്വരിയുടെ പാരൻസിന് അവളുടെ ബോഡി അവസാനമായിട്ടൊന്ന് കാണാൻ അവർ ആ തിരുപ്പതി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലെത്തി. പക്ഷേ അപ്പോഴേക്കും അവളുടെ ബോഡി അടക്കം ചെയ്തു. ഇതൊക്കെ കണ്ട് ശ്രീകാന്തിന് കരച്ചിൽ അടക്കാൻ പറ്റിയില്ല. അയാൾ ആ മോർച്ചറിയിൽ വെച്ച് കരഞ്ഞ് നിലവിളിച്ചു. ഭുവനേശ്വരിയുടെ പാരൻസ് ഈ 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഏറ്റെടുത്തു. അവരങ്ങ് തിരിച്ച് നാട്ടിൽ പോയി. അതായത് ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഭുവനേശ്വരി കോവിഡ് കാരണം മരണപ്പെട്ടു എന്ന് വിശ്വസിച്ചു. ഈ വിവരം അവർ റിലേറ്റീവ്സിനോടും നാട്ടുകാരോടും ഒക്കെ സങ്കടത്തോടെ പറഞ്ഞു. എല്ലാവരും ആ കഥ വിശ്വസിച്ചു, ഒരാളൊഴിച്ച്. അത് മംമ്തയായിരുന്നു. മംമ്ത പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സബ് ഇൻസ്പെക്ടറായിരുന്നു. ഈ തിരുപ്പതി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കോവിഡ് ബാധിച്ച് മരിച്ച ഭുവനേശ്വരിയുടെ ഡീറ്റെയിൽസ് അവൾ തപ്പി നടന്നു. എന്നാൽ ഭുവനേശ്വരി എന്ന പേരിൽ ഒരു
പേഷ്യൻ്റ് പോലും കോവിഡ് കാരണം മരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഭുവനേശ്വരി എന്ന പേരിൽ ഒരാൾ പോലും അവിടെ അഡ്മിറ്റ് പോലും ആയിട്ടില്ല. ഏതായാലും മമത ഒരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു. 2021 June 21 ഇതേ ഹോസ്പിറ്റലിൽ പിറക് വശത്ത് നിന്ന് കത്തിക്കരിഞ്ഞ ബോഡി കിട്ടി. അത് നല്ലപോലെ കത്തിക്കരിഞ്ഞിരുന്നു. അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും അറിയില്ല. ബോഡി ഓട്ടോപ്സിക്ക് അയച്ചു. റിപ്പോർട്ടിൽ അതൊരു സ്ത്രീയുടെ ബോഡിയാണെന്ന് മനസ്സിലായി. 25-നും 30-നും പ്രായത്തിനിടയിലുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം. പോലീസ് ആ സമയത്ത് മിസ്സിംഗ് ആയവരുടെ ലിസ്റ്റ് എടുത്തു. ഇതേ സമയത്ത് തന്നെയാണ് മമത ഈ ഭുവനേശ്വരി മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തത്. എന്നാൽ ഈ ഭുവനേശ്വരിയുടെ പ്രായവും ഡെഡ് ബോഡിയുടെ പ്രായവും മാച്ചായിരുന്നു. അത് ഭുവനേശ്വരിയുടെ ബോഡി തന്നെ ആയിരിക്കുമോ? ഈ മിസ്സിംഗ് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് ഭുവനേശ്വരി താമസിച്ച അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. ആ അപ്പാർട്ട്മെൻറ്റ് പൂട്ടിയ നിലയിലായിരുന്നു ഉണ്ടായത്. ഈ അപ്പാർട്ട്മെൻറ്റിൽ CCTV ക്യാമറാസ് ഇൻസ്റ്റാൾഡ് ആയിരുന്നു. സോ പോലീസ് ഈ CCTV ഫുട്ടേജസ് ചെക്ക് ചെയ്തു. അതിൽ 2021 June 21 ശ്രീകാന്ത് തൻ്റെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഒക്കെ തിരുത്തി ഒരു സൂട്ട് കേസായിട്ട് ഫ്ലാറ്റിലേക്ക് കയറിപ്പോയിരുന്നു. ഒരു റെഡ് സൂട്ട് കേസായിരുന്നു ഇയാളുടെ കയ്യിലുണ്ടായിരുന്നത്. അത് ഈസി ആയിട്ട് സൂട്ട് കേസ് തള്ളി അകത്തേക്ക് കൊണ്ടുപോയി. കുറച്ചു നേരം കഴിഞ്ഞ് ഇതേ സൂട്ട് കേസായിട്ട് അയാൾ പുറത്തിറങ്ങി. പക്ഷേ ഇത്തവണ വ്യത്യാസം എന്നത് സൂട്ട് കേസ് കഷ്ടപ്പെട്ട് വലിച്ചേഴിച്ചു കൊണ്ടുപോയി. അതായത് ആ സൂട്ട് കേസിനകത്ത് എന്തോ ഭാരമുള്ള വസ്തു ഉണ്ടായിരുന്നു. കൂടെ കുഞ്ഞുണ്ടായിരുന്നു. അയാൾ ലിഫ്റ്റ് വഴി താഴേക്കിറങ്ങി ഒരു ക്യാബിൽ കയറി എങ്ങോട്ട് പോയി. അതായത് ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സൂട്ട് കേസും കൊണ്ട് അകത്തേക്ക് പോയ ആൾ തിരിച്ച് പുറത്തേക്ക് വരുമ്പോൾ സൂട്ട് കേസിൽ ഹെവി ആയിട്ട് എന്തോ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. പോലീസ് ഇയാളുടെ ഫോൺ നമ്പർ വെച്ച് ട്രേസ് ചെയ്തു. പക്ഷേ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. ശ്രീകാന്തിനെ പോലീസ് അന്വേഷിക്കാനുള്ള ശ്രമം തുടങ്ങി. അന്ന് CCTV ഫുട്ടേജസിൽ കണ്ട ക്യാബ് പോലീസ് കണ്ടുപിടിച്ചു. ആ ഡ്രൈവറിനെ ക്വസ്റ്റ്യൻ ചെയ്തു. ഡ്രൈവർ പറഞ്ഞത് സംഭവ ദിവസം രാത്രി ശ്രീകാന്ത് കുഞ്ഞിനെ കാറിൽ തന്നെ വിട്ടിട്ട് പുറത്ത് പെട്രോൾ ഒഴിച്ച് ഈ സൂട്ട് കേസ് കത്തിക്കുകയായിരുന്നു എന്ന്. പോലീസ് ശ്രീകാന്തിനെ കണ്ടുപിടിച്ചു. പക്ഷേ ഇയാൾ പറഞ്ഞത് ഭുവനേശ്വരിയുടെ ഡെത്ത് ആക്സിഡൻ്റൽ ഡെത്താണ്, താനല്ല കൊന്നത്. പക്ഷേ അവൾ മരിച്ചെന്ന് മനസ്സിലാക്കിയ ശേഷം താൻ പാനിക്കായി, ബോഡി മറവ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതാണ് അന്ന് രാത്രി സംഭവിച്ചത്. എന്നാൽ ശ്രീകാന്തിൻ്റെ ഈ എക്സ്പ്ലനേഷൻ പോലീസിന് അത്രയ്ക്ക് വിശ്വാസമായില്ല. പോലീസിനെ ക്വസ്റ്റ്യൻ ചെയ്യലിൽ ശ്രീകാന്ത് ഉള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞു. കോവിഡ് പാൻഡമിക് ടൈമിൽ ശ്രീകാന്തിന് തൻ്റെ ജോലി നഷ്ടപ്പെട്ടു. എന്നാൽ ഭുവനേശ്വരിക്ക് ജോലി നഷ്ടമായില്ല. അവർ തമ്മിൽ വഴക്ക് പതിവായിരുന്നു. കാരണം ഭുവനേശ്വരിക്ക് മനസ്സിലായി ശ്രീകാന്ത് ഒരു ഫ്രോഡാണെന്ന്. ഇടയ്ക്ക് ശ്രീകാന്ത് ഡൗറി ചോദിച്ച് ഭുവനേശ്വരിയെ ഉപദ്രവിക്കുമായിരുന്നു. അതിനിടയിലാണ് ജോലിയും പോയത്. ഇപ്പോൾ ജോലി പോയ ടെൻഷനിലും ഈ ഡൗറി ചോദിക്കലും ഒക്കെയായിട്ട് ആകെ വഴക്കായി. അങ്ങനെ 2021 June 21 തൻ്റെ 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് പില്ലോ ഭുവനേശ്വരിയുടെ മുഖത്ത് അമർത്തി അവളെ ശ്വാസം മുട്ടിച്ചു കൊന്നു. കുറേ നേരം ഈ ബോഡി അവിടെ കിടന്നു. അപ്പോൾ ശ്രീകാന്തിനൊരു ഐഡിയ തോന്നി, ഈ ബോഡി ഡംപ് ചെയ്യാമെന്ന്. അങ്ങനെ സൂട്ട് കേസ് വാങ്ങി അതിനകത്ത് ബോഡിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പിറകിലിട്ട് കത്തിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചാൽ ബോഡി അധികൃതർ തന്നെ മറവ് ചെയ്യും. അങ്ങനെയൊരു കള്ളക്കഥയും ഇറക്കി ഭുവനേശ്വരിയുടെ പാരൻസിനെ വിവരമറിയിച്ചു. മകളുടെ ബോഡി കാണാനായിട്ട് ഭുവനേശ്വരിയുടെ പാരൻസ് വന്നപ്പോൾ തോന്നിയ ഐഡിയ ആണ് കുഞ്ഞിനെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന്. അങ്ങനെ കുഞ്ഞിനെ ഭുവനേശ്വരിയുടെ പാരൻസിനെ ഏൽപ്പിച്ചു. അതിനുശേഷം ശ്രീകാന്ത് ഫ്ളാറ്റ് വിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിച്ചു. കൂട്ടത്തിൽ ഭുവനേശ്വരിയുടെ സമ്പാദ്യവും സ്വർണവും എല്ലാം എടുത്തിട്ട് പോയി. പണം ആവശ്യം വന്നപ്പോൾ സ്വർണം വിറ്റു. റീസെൻ്റ്ലി നടന്ന കേസായതുകൊണ്ട് വിധി വരാൻ സമയമെടുക്കും. സോഷ്യൽ മീഡിയയിൽ ഒരു മുഖവും ഇൻ റിയൽ മറ്റൊരു മുഖവുമായി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതുപോലത്തെ പല കേസും കേട്ടിട്ടുണ്ടാവാം. ഒരാൾക്ക് പറ്റിക്കപ്പെടാൻ അല്ലെങ്കിൽ പറ്റിക്കാൻ പറ്റുന്ന ഏരിയ ആണ് ഈ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്ന ഒരു റിലേഷനും 100% വിശ്വസിക്കാനും പറ്റില്ല. സോഷ്യൽ മീഡിയ എന്നല്ല, വർഷങ്ങളായി ഒരാളെ അടുത്തറിയാമെങ്കിലും അവരുടെ റിയൽ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സത്യമെന്നത് ഒരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റില്ല.